അസ്സലാമു അലൈക്കും. ലൈവ് ലൈഫ് ദിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ട് 250 ഗ്രാം ബീഫ്, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം മതി, കൂടുതലാവണ്ട, കറിയല്ലല്ലോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ, ഇതേപോലെ ഒരു കുക്കർ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ബീഫായതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിതിൽ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, 1 സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കറി ലീവ്സ്. പിന്നെ ഇതേപോലെയുള്ള പാത്രമാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങളുടെ കനമുള്ള ചട്ടി, ചീഞ്ചട്ടി പോലുള്ള ചട്ടികളാണ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം ഞാനതിൽ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞു. എന്നിട്ട് ഞാനതിൽ ആവശ്യത്തിന് ഓയിൽ വെച്ചു. ഇപ്പം ഇത് പാത്രം ചൂടായി. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇട്ട് നന്നായി ഇത് മൂപ്പിക്കണേ. കാരണം നന്നായി മൂത്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നപോലെ വഴന്ന് വരണം. അതിൻ്റെ എരിവും ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് മൂപ്പിക്കുമ്പോൾ, അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. എന്നിട്ട് നമുക്കതൊക്കെ സവാള ആഡ് ചെയ്യാം. സവാള ഇതേപോലെ നല്ലപോലെ വഴന്ന് വരണം. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലവണ്ണം വഴന്നിലിരിക്കും നമ്മുടെ ടേസ്റ്റ്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു ഞാൻ. ഉപ്പ് നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും നമുക്കൊരു ഓർമ്മ വേണം. അങ്ങനെ നല്ലപോലെ വഴന്ന് വരുന്ന കഴിഞ്ഞാലാണ് നമുക്ക് ബീഫായാലും എന്ത് സാധനങ്ങളാണെങ്കിലും അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതേ വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓവറായിട്ട് ബീഫ് വേവരുത്. കാരണം ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വേവ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം വഴന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് കുരുമുളക് പൊടി. അതിൽ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 മീഡിയം സൈസ് തക്കാളി. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വഴന്ന് വരണം. കാരണം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മുടെ മസാല പിടിക്കണം. നമുക്കിതിലോട്ട് ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ഞാൻ ഈ മസാലയോട്ട് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഴഞ്ഞ പോലെ ടൈപ്പായി വരണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത്. അതിനോട്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്, കാരണം അത് കല്ലച്ച് പോകും ബീഫ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം നമുക്കിതിലോട്ട് ഒഴിക്കാം. അതെ, ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതാണ് കണ്ടോ, അങ്ങനെ ചെറിയൊരു തള വരണ പോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളി അതിൽ ഉടഞ്ഞു ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഗരം മസാല, പട്ട, ഏലക്ക, ഗ്രാമ്പൂക്കെ പൊടിച്ച പൗഡർ, അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നടച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു സിമ്മിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റൊക്കെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. നിങ്ങളുടെ അടുത്ത് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ എന്തെങ്കിലും, അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറി ലീവ്സ് ഇട്ടിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്, ഇതേ കണ്ടോ, നല്ല ബീഫ് റോസ്റ്റ് ശരിയായിട്ടുണ്ട്. നല്ലപോലെ തക്കാളിയൊക്കെ അതിൽ പിന്നെ ഉടഞ്ഞ് ചേർന്നായിട്ട് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ.